അളിയൻ എന്തെങ്കിലും ഒന്ന് പറ. അവനെ അടിച്ചിറക്കണോ ഇവിടുന്ന്? വേണ്ട, കരഞ്ഞ് കാല് പിടിച്ചാൽ എല്ലാം ക്ഷമിക്കുമെന്ന് ആരാ പറഞ്ഞു തന്നത്? പത്മനാഭ, എന്താ ഇത്? നിന്റെ മനസ്സെന്താ കരിങ്കല്ലാണോ? ഓ, അപ്പ അമ്മയാണല്ലേ ഇതിന്റെ ഒക്കെ ശില്പി. അസുഖം അഭിനയിച്ച് എല്ലാം ശരിയാക്കിയെടുക്കാൻ കളിച്ച നാടകം കൊള്ളാം. അതേടാ, ഞാൻ നാടകം കളിച്ചതാ ഈ തറവാടിന്റെ മാനം രക്ഷിക്കാൻ. ഈ അകത്തളത്തു നിന്ന് പുറത്തിറങ്ങാത്ത എനിക്ക് ഈ പിള്ളേരുടെ മനസ്സ് മനസ്സിലാവും. തന്തയാണത്രേ തന്ത, മക്കളുടെ മനസ്സറിയാൻ ശ്രമിക്കാത്ത മൊരണ്. നിന്നെ ഞാൻ തന്നെ പ്രസവിച്ചല്ലോടാ. വാ മക്കളെ, വാ. ഈ കല്യാണത്തിന് അച്ഛൻ ഒരിക്കലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അത്രക്ക് വിഷമമുണ്ടല്ലേ മുത്തശ്ശി. അച്ഛന് മാത്രമല്ല, എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അത്രക്ക് തല്ലുള്ളി തന്നെ അല്ലേ കാട്ടി വെച്ചിരിക്കുന്നത്? വേണ്ടാതിനെ കാട്ടിയിട്ട് നിന്ന് മോങ്ങിയാ മതിയല്ലോ. മോനെ ആനന്ദ, ഏത് മുറിവും ഉണങ്ങാനുള്ള മരുന്ന് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ഓഹോ, അപ്പൊ മരുന്ന് കച്ചവടക്കാരനാണല്ലേ. മുത്തശ്ശി, ടൈഗർ ബാമാണെങ്കിൽ പൊട്ടിക്കാത്ത രൂപ എന്തെങ്കിലും ഉണ്ട്. നീ വായടക്കേ. ഞാൻ ഉദ്ദേശിച്ചതേ സംഗീതമാ. പാട്ടെന്ന് വെച്ചാ പത്മനാഭന് ജീവനാ. അത് കേൾക്കുമ്പോഴേ അവന്റെ മനസ്സങ്ങ് മാറും. ആനന്ദം പാടണം. അത് ശരിയാണ്. ഹിസൈനസ് അബ്ദുള്ള ഇതുപോലെ മുഹൂർത്തത്തിൽ മോഹൻലാൽ ഒരു പാട്ട് വിട്ടു, നെടുപടി പണി വീണിട്ട് കാലുടിക്കോ? ഇല്ല, ചന്തി കുത്തിയാ വീണത്. അതേതായാലും നന്നായി. നീ പാടറാ. പാടില്ല. അയ്യോ മുത്തശ്ശി, അവന് പാടില്ല. നിനക്ക് എന്താ മനസ്സില്ല? പാട്ട് പാടില്ല എന്നാ പറഞ്ഞേ? ഡാ, നീ പാടില്ലേ? ഈ എസ് ഐ സുദർശന്റെ മുമ്പിൽ പാടില്ലേ? ഇടിച്ചു നിന്നെ കൊണ്ടേ പാടിപ്പിക്കും. എടാ യേശുദാസുവരെ ഞാൻ പറഞ്ഞ അപ്പ പാടും. ജയചന്ദ്രനോ? അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പാടും. ഓ, നിനക്ക് പാടാൻ പറ്റില്ല. വേണ്ട, ഞാൻ പാടാം. നിർത്ത്, നിന്റെ കഴുതരാകാം. ഇന്ന് മാളൂന്റെ ആനന്ദൻ പാടും. ഇവനെ ഒരസല് പാട്ടുകാരന. എവിടെയാ മാള് കണ്ടുപിടിച്ച ആളുടെ തറവാട്? അച്ഛനും അമ്മയും ആരൊക്കെയാ? ഇനി അങ്ങനെയൊന്നും ഇല്ലാത്തോണ്ടോ? അപ്പച്ചനും അമ്മയും. അപ്പച്ചനോ? ഹിന്ദുക്കൾക്ക് എങ്ങനെയാ അപ്പച്ചൻ? അത് അച്ഛന്റെ പേര് അപ്പൻ എന്നാണ്. അപ്പൊ അപ്പനെ അച്ഛ അങ്ങനെ വിളിച്ച് അപ്പൻ അപ്പച്ചൻ അങ്ങനെ അപ്പച്ച എന്നായി. ഈ പൂവാംകുറിശ്ശി മനെ കേട്ടിട്ടില്ലേ? ഇഷ്ടപോലെ കേട്ടോ. ഇന്നലെ കൂടി ഞങ്ങളാരും കേട്ടിട്ടില്ല. നീ മിണ്ടായിരിക്കടാ. മുത്തച്ഛിക്ക് സന്തോഷമായി. നായരുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്പൂരുട്ടി ആയല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് പത്മനാഭ? നിന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടാണോ ഈ കല്യാണം? അറിയേ, നല്ല കാര്യായി. അപ്പൊ അവരെയും കബളിപ്പിച്ചു അല്ലേ? ആണുങ്ങളെല്ലാം പുറപ്പെട്ടോളൂ. ആനന്ദും ഉടൻ തന്നെ നമുക്ക് പൂവാംകുറിശ്ശി മലയിലേക്ക് പുറപ്പെടാം. സ്ഥിതിക്ക് ഇനി അവരും കൂടി അറിഞ്ഞിട്ടാവോ എല്ലാ കാര്യം. മുത്തശ്ശി, അച്ഛനെ അല്ല എന്നോട് ക്ഷമിക്കണം. ഒരു ബ്രാഹ്മണനെ ജനിച്ചു എന്നല്ലാതെ അല്ലാതെ ഒരനാഥനാണ് ഞാൻ. എനിക്കൊരു വയസ്സും 9.5 മാസവും പ്രായമുണ്ടായിരുന്നപ്പോ എന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചു. പ്രായപൂർത്തി എത്തും വരെ എന്റെ ബന്ധുക്കൾ വളർത്തി, പിന്നെ അവരും മരിച്ചു. എനിക്ക് 21 വയസ്സാകുന്നതിന്റെ തലേന്ന് വീടിന്റെ സ്വത്തിന്റെ പ്രമാണങ്ങൾ നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്നെ ചതിച്ച് എല്ലാം എന്റെ ഒരു അകന്ന ബന്ധു സ്വന്തമാക്കി. ചതിയന്മാരായ അവരെ ഒന്നും ഇനി എനിക്ക് വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആ വീട് വിട്ടിറങ്ങി. പിന്നീട് സ്വപ്രയത്നം കൊണ്ട് അധ്വാനിച്ച് ഈ നിലയിലെത്തി. സംഗീതമാണ് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും, ബന്ധുക്കളായിട്ട് നിങ്ങളും. ഓഹോ, അപ്പൊ അനാഥനാണല്ലേ. ഒരു അനാഥനെ നമ്മുടെ മാളൂര് വേണോ? ഏതായാലും ഞാനൊന്നും തീരുമാനിച്ചു. രജിസ്റ്റർ കച്ചേരിയിൽ ഒപ്പിട്ടും തന്നെ ഉള്ളൂ. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ കല്യാണം നടത്തണം. എന്നാ ഞാന്
ഞാനെങ്ങും പോട്ടെ. എങ്ങോട്ട്? സിറ്റിയിലേക്ക്. കല്യാണമാകുമ്പോഴേക്കും വരാം. അതെ, കല്യാണം കഴിയുന്നവരെങ്ങും പോകണ്ട. മുത്തശ്ശി ഞാൻ ഇറങ്ങട്ടെ, കല്യാണത്തിന് വന്നോ. ഓ നന്നായി പോ. എന്നാ പിന്നെ ഞാനും. ഓ ശരി ശരി, എന്നാ മക്കള് വാ വാ വാ, അകത്തേക്ക് വാ. സോറി, എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം. നീ വിഷമിക്കണ്ട, മാളൂനെ നിനക്ക് തന്നെ കിട്ടാനുള്ള കൂടോത്ര പൂജയാണ് ഞാൻ നടത്തുന്നത്. പൂജ എന്ന് പറഞ്ഞാ മതിയല്ലോ, അച്ഛൻ ചെയ്യുമ്പോ അത് കൂടോത്രം. സാക്ഷാൽ കുട്ടിച്ചാത്തനാണ് എന്റെ പൂജ. എന്റെ ചാത്തൻ പ്രസാദിച്ചാൽ ഇന്ന് തന്നെ അവന് ഓടിപറപ്പാ. കാലോ കയ്യോ ഏതെങ്കിലും ഒരു അവയവം എങ്കിൽ അച്ഛൻ അവന്റെ കാലൊടിയാനുള്ള പൂജ നടത്തിക്കോ. അവരൊന്നാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. എങ്ങോട്ടാ? ഒന്നിനു പോണം. ഒന്നിനും പോണ്ട. നീ എന്തിനു പോണം, എവിടെ പോണം, എപ്പ പോണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഇയാളാരാ കാവൽക്കാരൻ? അതേടാ, കുറച്ചു ദിവസം ഞാൻ ഇവിടെ തന്നെ കാവലുണ്ടാവും. പറഞ്ഞക്ക്, നീ പോടാവോ? എനിക്കൊന്നിനു പോണം. ഒന്നിനും പോണ്ടെന്നല്ലേ പറഞ്ഞത്? അത്ര അർജന്റ് ആണെങ്കിൽ റൂമിൽ കയറി ജനലിലൂടെ സാധിച്ചോ? അതൊക്കെ വൃത്തികേടല്ലേ. എന്നാലും മറ്റേ വൃത്തികേടിന്റെ അത്രയും വരില്ലല്ലോ. അങ്ങോട്ട് മാറിയിക്കണം. ഹലോ അനു, ഇത് ഞാനാ. എന്തെങ്കിലും വിവരം കിട്ടുന്നത് വരെ ഈ നാടകം തുടർന്നേ പറ്റൂ. അപ്പോ ഡബിൾ ആനന്ദോ? എന്റെ സംശയം കൂടുകയാണ് മാളു. ഹീസ് എ ചീറ്റ്. നോ നോ ജോജി, എന്റെ ആനന്ദനെ ഒരിക്കലും ചതിക്കില്ല. ഓക്കെ ഓക്കെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്തോ എനിക്ക് അങ്ങനെ തോന്നി. നാളെ എനിക്ക് സിറ്റി വരെ ഒന്ന് പോയേ പറ്റൂ. കൂട്ടത്തെ ആനന്ദിനെ കുറിച്ച് ഒന്നുകൂടി അന്വേഷിക്കുകയും ചെയ്യാം. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ മാളു? നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്ഷിപ്പിന് എന്താ വില? എന്താ മാളോ, വാതിൽ തുറന്നേ. ആ തുറക്ക്. Thank you.
പേടിച്ചു പോയല്ലോ. പേടിക്കും, വണ്ടി വരടാ, ഞാനും വരുന്നുണ്ട് സിറ്റിയില്. എന്തിന്? സിറ്റി ഒന്ന് കാണാൻ. വണ്ടി വരടാ തെണ്ടി. എന്താടാ, എന്ത്? വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് സ്റ്റാർട്ട് ആവുന്നില്ല, ഒന്ന് ഇറങ്ങി തള്ളുവോ? സ്ഥിരൻ നമ്പർ, ഞാൻ ഇറങ്ങി തള്ളണം, നിനക്ക് വണ്ടി വിട്ടു പോണം അല്ലേ? അയ്യോ വിവേകേട്ട, ഞാൻ എന്റെ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കും. ശരി, നീ ഒരു നിഷ്കളങ്കനായതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, വണ്ടി റിവേഴ്സ് ഗിയർ ഇട്. എന്തിന്? ഞാൻ മുമ്പിൽ നിന്ന് തള്ളാം, നീ റിവേഴ്സിൽ പോ, അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവും, പിന്നെ നിനക്ക് എന്നെ കബളിപ്പിക്കാനും പറ്റില്ലല്ലോ. നല്ല ബെസ്റ്റ് ഐഡിയ. റിവേഴ്സ് റാ, എന്റെ അടുത്താണ് കളി. എന്റെ കണ്ണിന് ഇരുട്ട് കയറി, ബാലൻസ് കിട്ടുന്നില്ല. ഓമനെ പാടു നീ മധുരമായി, ഞാൻ നിൻ സ്നേഹിതൻ.